Good morning my dear students. In this video we are discussing about the topic Fundamentals of Python Programming. അതിൽ നമ്മൾ എങ്ങനെയാണ് പൈതൻ്റകത്ത് ഇൻപുട്ട് ഔട്ട്പുട്ട് പുട്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുക്കുന്നത് എന്നുള്ളൊരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ കംപ്ലീറ്റ് ആക്കി എനിവേ ഇതൊരു ഇൻപുട്ട് ഔട്ട്പുട്ട് പുട്ട് സ്റ്റേറ്റ്മെൻറ്സിന് കുറച്ച് കാര്യങ്ങൾ ഒരു ഫണ്ടമെൻ്റൽസ് ആണ് അതും കൂടെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ട് ഫസ്റ്റ് റീഡിങ് ഡയനാമിക് ഇൻപുട്ട് ഫ്രം ദി കീവേഡ് എങ്ങനെയാണ് നമുക്ക് കീബോർഡിൽ നിന്നും ഇൻപുട്ട് അല്ലെങ്കിൽ കൺസോളിൽ നിന്നും ഇൻപുട്ട് അക്സെപ്റ്റ് ചെയ്യുക ഒരു യൂസറിൽ നിന്നും ഇൻപുട്ട് എങ്ങനെയാണ് അക്സെപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ റീഡ് ചെയ്യുക എന്ന് നമുക്ക് നോക്കാം ഇൻ പൈതൻ ടു ഫോളോ ഫങ്ഷൻസ് ആർ അവൈലബിൾ ടു റീഡ് ഡയനാമിക് ഇൻപുട്ട് ഫ്രം ദി കീബോർഡ് അപ്പോൾ ഒന്നാമത്തെ കേസെന്ന് വെച്ചാൽ റോ ഇൻപുട്ട് ഓഫ് ഫങ്ഷൻ യൂസ് ചെയ്യാം അതല്ലെങ്കിൽ ഇൻപുട്ട് ഓഫ് എന്ന് പറയുന്ന ഫങ്ഷൻ യൂസ് ചെയ്ത് നമുക്ക് കൺസോളിൽ നിന്നും നമുക്ക് ഇൻപുട്ട് റീഡ് ചെയ്തെടുക്കാം ഓക്കെ ഫസ്റ്റ് വൺ റോ ഇൻപുട്ട് ഓഫ് മെത്തേഡ് റീഡ് ദി ഡേറ്റ ഫ്രം ദി കീബോർഡ് ഇൻ ദി ഫോം ഓഫ് സ്ട്രിങ് വി ഹൗ ടു കൺവേർട്ട് ദാറ്റ് സ്ട്രിംഗ് ടൈപ്പ് ടു അവർ റിക്കോർഡ് ടൈപ്പ് ബൈ യൂസിങ് ദി കറസ്പോണ്ടിങ് ടൈപ്പ് കാസ്റ്റിംഗ് മെത്തേഡ് നമ്മൾ കണ്ടതാണ് ടൈപ്പ് കാസ്റ്റിംഗ് അല്ലേ മെത്തേഡ് യൂസ് ചെയ്ത് ഒരു പർട്ടിക്കുലർ ഡാറ്റ ടൈപ്പിൽ നിന്നും മറ്റൊരു ഡാറ്റ ടൈപ്പിലേക്ക് നമുക്ക് മാറ്റാൻ സാധിക്കും റോ ഇൻപുട്ട് ഓഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമുക്ക് യൂസ് ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ അക്സെപ്റ്റ് ഇൻപുട്ട് ഫ്രം ദി കീബോർഡ് ഇൻ ദി ഫോം ഓഫ് സ്ട്രിങ് സ്ട്രിങ്ങിൻ്റെ ഫോം നമുക്ക് ഫോമിൽ നമുക്ക് കീബോർഡിൽ നിന്നും നിന്നും ഒരു ഇൻപുട്ട് ആക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്ന മെത്തേഡാണ് റോ ഇൻപുട്ട് ഓഫ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ എക്സാമ്പിൾ ഇവിടെ കാണിക്കുന്നുണ്ട് എക്സ് ഈക്വൽ ടു റോ അണ്ടർ സ്കോർ ഇൻപുട്ട് ഓഫ് ഡബിൾ കോഡ്സിൽ എൻ്റെ ഫസ്റ്റ് നമ്പർ എന്ന് കൊടുത്തിരിക്കുന്നു എൻ്റെ അർത്ഥം എന്താണ് റോ അണ്ടർ സ്കോർ ഇൻപുട്ട് എന്ന് പറയുന്ന ആ ഫങ്ഷൻ്റെ അകത്ത് നമ്മൾ ആയിട്ട് കൊടുത്തിരിക്കുകയാണ് എൻ്റെ ഫസ്റ്റ് നമ്പർ ആദ്യത്തെ നമ്പർ എൻറ്റർ ചെയ്യാൻ വേണ്ടി പറയുകയാണ് അപ്പോൾ യൂസർ എൻറ്റർ ചെയ്ത നമ്പർ ഇപ്പോൾ എവിടെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുക എക്സിലാണ് അല്ലേ എന്നിട്ട് നമ്മൾ കൊടുക്കുകയാണ് പ്രിന്റ് ടൈപ്പ് ഓഫ് എക്സ് അപ്പോൾ എന്താ അറിയുക ഇറ്റ് വിൽ ഓൾവേസ് പ്രിൻറ്റ് എസ് ടി ആർ ടൈപ്പ് ഓൺലി ഫോർ എനി ഇൻപുട്ട് ടൈപ്പ് അപ്പോൾ ഏത് ഇപ്പോൾ യൂസർ എൻ്റർ ചെയ്തത് ടെൻ ആണെങ്കിലും ട്വൻറ്റി ആണെങ്കിലും എങ്ങനെയാണെങ്കിലും എക്സിൻ്റെ ഏത് ടൈപ്പാണ് ഡാറ്റ ടൈപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ത് തന്നെയായിരിക്കും എസ് ടി ആർ എന്നുള്ളതായിട്ട് നമുക്ക് കിട്ടുക പ്രിൻറ്റ് ടൈപ്പ് ഓഫ് എസ് എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ കിട്ടുന്ന ഔട്ട്പുട്ട് എന്താണ് സ്ട്രിങ് അതായത് നമ്മൾ കീബോർഡിൽ നിന്നും അക്സെപ്റ്റ് ചെയ്യുന്ന ഇൻപുട്ട് ഏത് ടൈപ്പ് ആയാലും അത് സ്ട്രിങ്ങിലേക്ക് സ്ട്രിങ്ങിൻ്റെ ഫോമാറ്റിൽ കാണിക്കുക കൺവേർട്ട് ചെയ്ത് കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു 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 ഫംഗ്ഷനാണ് റോ ഇൻപുട്ട് ഓഫ് എന്ന് പറയുന്നത് രണ്ടാമത്തെ മെത്തേഡാണ് ഇൻപുട്ട് ഓഫ് അപ്പോൾ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇൻപുട്ട് ഓഫ് എന്ന് പറയുന്ന മെത്തേഡ് ഇൻപുട്ട് ഓഫ് ഫങ്ഷൻസ് ക്യാൻ ബി യൂസ്ഡ് ടു റീഡ് ഡാറ്റ ഡയറക്ട്ലി ഇൻ അവർ റെക്കോർഡ് ഫോം നമുക്ക് ഏത് ഫോർമാറ്റിൽ വേണോ ആ ഫോമാറ്റിൽ ഡയറക്റ്റ് നമുക്ക് റെക്കോർഡ് എന്താണ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റും ഒരു വേരിയബിളിലോട്ട് ഇപ്പോൾ ഇൻറ്റീജർ ആയിട്ടാണ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ ഇൻറ്റിജറായിട്ട് തന്നെയായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ഡാറ്റ ടൈപ്പും അത് ഇൻറ്റീജർ തന്നെ ആയിരിക്കും വി ആർ നോട്ട് റെക്കോർഡ് ടു പെർഫോം ടൈപ്പ് കാസ്റ്റിംഗ് ഇവിടെ നമുക്ക് ടൈപ്പ് കാസ്റ്റിംഗ് ഒന്നും പെർഫോം ചെയ്യേണ്ട കാര്യമില്ല എക്സാമ്പിൾ പറയുന്നു എക്സിക്കൾ ടു ഇൻപുട്ട് ഓഫ് എൻറ്റർ വാല്യൂ എന്ന് പറയുന്നു ടൈപ്പ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ കിട്ടുന്ന റിസൾട്ട് എന്തായിരിക്കും ഇപ്പോൾ യൂസർ എൻറ്റർ ചെയ്യുന്ന ഔട്ട്പുട്ട് അല്ല സോറി ഇൻപുട്ട് ടെൻ ആണെങ്കിൽ അതിൻ്റെ ടൈപ്പ് എന്തായിരിക്കും ഇൻറ്റീജർ ഹെലോ എന്നാണ് യൂസർ എൻറ്റർ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഇൻപുട്ട് അതിൻ്റെ ടൈപ്പ് എന്തായിരിക്കും എസ് ടി ആർ ടെൻ പോയിൻ്റ് ഫൈവ് എന്നാണ് യൂസർ എൻറ്റർ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ടൈപ്പ് എന്തായിരിക്കും ഫ്ലോട്ട് ട്രൂ എന്നാണ് ടൈപ്പ് ചെയ്യോ അതിൻ്റെ ടൈപ്പ് ഡാറ്റ ടൈപ്പ് ഫ്ലോട്ട് ആയിരിക്കും അപ്പം റോ അൻഡർ സ്കോർ നമ്മൾ രണ്ട് മെത്തേഡാണ് പഠിച്ചത് റോ അണ്ടർ സ്കോർ ഇൻപുട്ട് ഓഫ് എന്ന് പറയുന്ന മെത്തേഡും ഇൻപുട്ട് ഓഫ് എന്ന് പറയുന്ന മെത്തേഡും റോ അൻഡർ സ്കോർ ഇൻപുട്ട് ഓഫ് എന്ന മെത്തേഡ് എന്ന് പറയുമ്പോൾ യൂസർ എൻറ്റർ ചെയ്യുന്ന വാല്യൂ എന്തായാലും അതിൻ്റെ അതിനെ എങ്ങോട്ടേക്ക് കൺവേർട്ട് ചെയ്യും സ്ട്രിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്ത് എന്നായിരിക്കും റോ അൻഡർ സ്കോർ ഇൻപുട്ട് ഓഫ് എന്ന് പറയുന്ന മെത്തേഡ് ഇൻപുട്ട് ഓഫ് മെത്തേഡ് എന്ന് വെച്ചാൽ യൂസറിന് ആവശ്യമുള്ള ഡാറ്റ ടൈപ്പ്സിലായിരിക്കും അത് നമുക്ക് തരിക ഫോൺ ഫോർ എക്സാമ്പിൾ ഇൻറ്റിജർ ആണ് യൂസർ എൻറ്റർ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ടൈപ്പ് ഇൻറ്റിജർ ആയിരിക്കും ഫ്ലോട്ടായിട്ടായിരിക്കും എൻ്റർ ചെയ്യുന്നതെങ്കിൽ ആയിരിക്കും സ്ട്രിങ് ആണെങ്കിൽ സ്ട്രിങ് ഡാറ്റാ ടൈപ്പ് ആയിരിക്കും നമുക്ക് കിട്ടാൻ ചെയ്യുക അപ്പം ഒരു വേരിയബിളിൻ്റെ ഡാറ്റാ ടൈപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫങ്ഷനാണ് ടൈപ്പ് ഓഫ് എന്ന് പറയുന്ന ഫങ്ഷൻ ഓക്കെ ഇൻ പൈതൺ ത്രീ വി ഹാവ് ഓൺലി ഇൻപുട്ട് ഓഫ് മെത്തേഡ് ഇപ്പം ലേറ്റസ്റ്റ് വേർഷൻ ആണ് പൈതൺ ത്രീയെ പൈതൺ ത്രീയിൽ നമ്മൾ ഏത് മെത്തേഡ് മാത്രമേ യൂസ് ചെയ്യുകയുള്ളൂ ഇൻപുട്ട് ഓഫ് എന്ന് പറയുന്ന ഈ ഒരു മെത്തേഡ് മാത്രമാണ് യൂസ് ചെയ്യുന്നത് പൈതൺ ത്രീയിൽ റോ അണ്ടർ സ്കോർ ഇൻപുട്ട് ഓഫ് എന്ന് പറയുന്ന മെത്തേഡ് അവൈലബിൾ അല്ല ഓക്കെ ബിക്കോസ് എന്തുകൊണ്ടാണ് ഏത് വാല്യൂ ആയിരിക്കും ഇൻപുട്ട് ചെയ്യുന്ന വാല്യൂ എന്തായാലും അതിനെ സ്ട്രിങ് ആയിട്ട് മാത്രമേ ഈ റോ അണ്ടർ സ്കോർ ഇൻപുട്ട് ഓഫ് എന്ന് പറയുന്ന മെത്തേഡ് ട്രീറ്റ് ചെയ്യത്തുള്ളൂ അതുകൊണ്ടാണ് റോ ഇൻപുട്ട് ഓഫ് ഫംഗ്ഷൻസ് പൈതൺ ടു ഈ റീനെംഡ് ആസ് ഇൻപുട്ട് ഓഫ് ഫംഗ്ഷൻ ഇൻ പൈതൺ ട്രീ ഓക്കെ അപ്പം യൂസർ എൻട്രി ചെയ്യുന്ന ഏത് എന്താ എന്ത് വാല്യൂ ആയാലും അത് യൂസർ എൻട്രി ചെയ്യുന്ന ആ ഒരു ഡേറ്റ ടൈപ്പിൽ തന്നെ ആയിരിക്കും തിരിച്ച് നമുക്ക് റിട്ടേൺ ചെയ്യുന്നത് ഓക്കെ അടുത്തതാണ് ഒരു ചെറിയ പ്രോഗ്രാം ഇവിടെ കാണിക്കുന്നു എക്സിക്കൾ ടു ഇൻപുട്ട് ഓഫ് എൻറ്റർ യുവർ നെയിം പ്രിൻറ് ഹലോ സിംഗിൾ കോഡ്സിൽ കൊടുത്തിരിക്കുന്നു കോമ പ്ലസ് എക്സ് അപ്പോൾ ഇവിടെ എന്താണ് കിട്ടുക നമ്മൾക്ക് ഔട്ട്പുട്ട് കിട്ടുക എക്സ് എന്ന് പറയുന്നത് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് നമ്മുടെ ഔട്ട്പുട്ട് സ്ക്രീനിൽ കാണിക്കുകയാണ് എൻറ്റർ യുവർ നെയിം ഞാൻ എൻ്റർ നെയിം അനു എന്ന് എൻറ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്രിൻറ്റ് ഹലോ പ്ലസ് എക്സ് എന്ന് വെച്ചാൽ അർത്ഥം എന്താണ് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും പ്രിൻറ്റിംഗ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുക കൊടുത്തിരിക്കുന്നത് ഹെലോ അതിൻ്റെ കൂടത്തിൽ പ്ലസ് എന്താണോ യൂസർ എൻറ്റർ ചെയ്ത നെയിം ആ നെയിം അതായത് ഹലോ അനു ഹലോ ആൻ ഹലോ അമ്മു എന്നായിരിക്കും നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാം അടുത്ത പ്രോഗ്രാമാണ് പ്രിൻറ്റ് എൻറ്റർ യുവർ നെയിം എക്സിക്കൾ ടു ഇൻപുട്ട് ഓഫ് പ്രിൻറ്റ് ഹലോ പ്ലസ് എക്സ് ഇവിടെ നമ്മൾ പ്രിൻ്റിങ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിരിക്കുകയാണ് എൻറ്റർ യുവർ നെയിം എന്ന് പ്രിൻറ്റ് ഡയറക്റ്റ് കൊടുത്തിരിക്കുകയാണ് ഇൻപുട്ട് ഓഫ് ഫങ്ഷൻസ് വഴി എക്സിലേക്ക് അവൈലബിൾ വരും എക്സിക്കൾ ടു എന്താണ് എക്സിക്കൾ ടു ശ്യാം എന്ന് പറഞ്ഞു കൊടുത്തു എങ്കിൽ പ്രിൻറ്റ് ഹെലോ ഷ്യാം എന്നായിരിക്കും നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് അപ്പോൾ ഇതുകൊണ്ട് രണ്ട് രീതിയിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അടുത്തൊരു സാമ്പിൾ പ്രോഗ്രാം എക്സ് ഈക്വൾ ടു ഇൻപുട് എൻ്റർ ഫസ്റ്റ് നമ്പർ ആദ്യത്തെ നമ്പർ എൻറ്റർ ചെയ്യാൻ പറഞ്ഞു യൂസർ ഹൺഡ്രഡ് എൻറ്റർ ചെയ്ത് കൊടുത്തു വൈ ഈക്വൽ ടു ഇൻപുട്ട് ഓഫ് എൻ്റർ സെക്കൻഡ് നമ്പർ രണ്ടാമത്തെ നമ്പർ എൻറ്റർ ചെയ്യാൻ കൊടുത്തു യൂസർ ടു ഹൺഡ്രഡിൽ നിന്ന് എൻറ്റർ ചെയ്തു ഐ ഈക്വൾ ടു ഇൻപുട് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് എക്സ് എക്സിൻ്റെ ഡെ ഇപ്പം യൂസർ എൻറ്റർ ചെയ്യുന്ന ടൈപ്പ് എന്തായാലും ഇൻറ്റിലേക്ക് നമ്മൾ മാറ്റുകയാണ് ഇൻറ്റ് ഓഫ് എക്സ് എന്ന് പറയുന്ന വേരിയബിൾ ഐയിലേക്കും ഇൻറ്റ് ഓഫ് വൈ എന്ന് പറയുന്ന വേരിയബിൾ ജെയിലേക്കും എടുത്തു വെച്ചു പ്രിന്റ് ഇത് സാം ഐ പ്ലസ് ജെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഐയുടെ വാല്യൂ എന്താണ് ഹൺഡ്രഡ് ഹൺഡ്രഡ് പ്ലസ് ടു ഹൺഡ്രഡ് ഇക്വൽ ടു നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഇത് സം ത്രീ ഹൺഡ്രഡ് എന്നായിരിക്കും നമുക്ക് കിട്ടുന്ന റിസൾട്ട് അപ്പോൾ ഇവിടെ നോക്കുക ഇവിടെ നമ്മൾ പ്രിൻ്റ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ കൊടുത്തു ഇതിലൊന്നും നമ്മൾ എൻറ്റിങ്ങിൽ സെമി കോളൻ കൊടുത്തിട്ടില്ല അതും വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഓക്കെ അപ്പോൾ എക്സ് ഈക്വൾ ടു ഇൻറ്റർ ഫസ്റ്റ് നമ്പർ ഐ ഈക്വൾ ടു ഇൻഡ് ഓഫ് എക്സ് എന്ന് പറയുന്ന എൻ്റെ അർത്ഥം ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നു ഇൻസ്റ്റഡ് ഓഫ് റൈറ്റിംഗ് ലൈക്ക് ദിസ് വി ക്യാൻ റൈറ്റ് നമ്മൾ ഡയറക്റ്റായിട്ട് കൊടുത്തിരിക്കുകയാണ് എക്സ് ഈക്വൾ ടു ഇൻഡ് ഓഫ് ഇൻപുട്ട് ഓഫ് എൻറ്റർ ഫസ്റ്റ് നമ്പർ ഈ രീതിയിൽ നമുക്ക് കൊടുക്കാം അതായത് ഇപ്പം യൂസർ സപ്പോസ് എൻ്റർ ചെയ്ത നമ്പർ ടെൻ പോയിൻ്റ് ഫൈവ് സീറോ ആണെന്ന് വിചാരിക്കുക ഒരു ഫ്ലോട്ടിംഗ് പോയിൻറ്റ് നമ്പറാണ് യൂസർ ഫസ്റ്റ് എൻറ്റർ ചെയ്ത് അതിനെ നമുക്ക് എങ്ങോട്ടേക്ക് മാറ്റണം ഇൻറ്റിജറിലേക്ക് മാറ്റണം അപ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ടെൻ ആയിരിക്കും ഓക്കെ അതിനെ ഇൻറ്റിജറിലേക്ക് മാറ്റാൻ വേണ്ടിയാണ് ഇൻഡ് ഓഫ് എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഓക്കെ പ്രിൻറ് സം ഇൻറ്റ് അല്ലെങ്കിൽ പ്രിൻറിംഗ് സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ നമുക്ക് കൊടുക്കാം എന്നാണ് അതിനൊരു എക്സാമ്പിൾ ഇവിടെ കാണിക്കുന്നുണ്ട് ഓക്കെ ഹൗ ടു റീഡ് മൾട്ടിപ്പിൾ വാല്യൂസ് ഫ്രം ദി കീബോർഡ് എങ്ങനെയാണോ ഒന്നിലധികം വാല്യൂസ് ഒരു സിംഗിൾ ലൈനിൽ നമുക്കിതിനെ റീഡ് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും ഇപ്പം നമ്മൾ കൊടുക്കുകയാണ് എ കോമ ബി ഈക്വൽ ടു ഇൻട് ഓഫ് എക്സ് ഫോർ എക്സ് ഇൻ ഇൻപുട്ട് എൻഡർ ടു നമ്പേഴ്സ് ഡോട്ട് സ്പ്ലിറ്റ് ഓഫ് അവിടെ നമ്മൾ സ്പ്ലിറ്റ് ഓഫ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് കൊടുക്കുന്നു രണ്ട് വേരിയബിൾ കൊടുക്കണം ഇപ്പം ഞാൻ എടുക്കാൻ പോകുന്നത് രണ്ട് വാല്യൂസ് ആണ് എക്കും ബിക്കും രണ്ട് വാല്യൂസ് വേണം ഇപ്പം എ കോമ ബി എന്ന് കൊടുക്കുക എ കോമ ബി ഈക്വൽ ടു ഏത് ടൈപ്പാണ് വേണ്ടത് ഇൻറ്റിജർ ടൈപ്പാണ് വേണ്ടത് അപ്പോൾ ഇൻറ്റ് ഓഫ് എക്സ് ഫോർ എക്സിൻ എക്സ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ആണ് ഫോർ എക്സിൻ എന്തിനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നമ്മളിവിടെ ലൂപ്പ് കൊടുത്തിരിക്കുകയാണ് എക്സിൻ ഇൻപുട്ട് ഓഫ് എൻറ്റർ ടു നമ്പേഴ്സ് അവിടെ എന്താണ് ഇവിടെ ഫോർ ലൂപ്പ് കൊടുത്തിരിക്കുന്നത് നോക്കിയേ ഫോർ വേരിയബിൾ ഇൻ ഇൻപുട്ട് ഓഫ് എൻറ്റർ ടു നമ്പേഴ്സ് ഡോട്ട് സ്പ്ലിറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ് എ കോമാ ബി എന്നാണ് അതിൽ ഓരോ വേരിയബിളിലേക്കാണ് ഓരോ വാല്യൂ പോകേണ്ടത് അതിന് ഏത് ഫോമാറ്റിൽ കിട്ടണം ഇൻറ്റീരിയർ ആയിട്ട് വേണം കിട്ടാൻ അതാണ് ഇൻറ്റ് ഓഫ് എക്സ് എന്നിട്ട് നമ്മൾ ഫോർ ലിപ്പ് കൊടുത്തു എന്താണ് ഇൻപുട്ട് ഓഫ് എൻ്റെ ടു നമ്പേഴ്സ് ധൻ അതിനെ സ്പ്ലിറ്റ് ചെയ്തു അപ്പോൾ എക്കും യൂസ് എയ്ക്കും ബിക്കും കിട്ടുന്ന വാല്യൂ വെച്ച് അതിൻ്റെ പ്രോഡക്റ്റും അതിൻ്റെ വാല്യൂസും ഡിസ്പ്ലേ ചെയ്യുന്നു ഇവിടെ സ്പ്ലിറ്റ് ഓഫ് ഫംഗ്ഷൻസ് ക്യാൻ ടേക്ക് സ്പേസ് എസ് സെപ്പറേറ്റർ ബൈ ഡിഫോൾട്ട് അപ്പോൾ സ്പ്ലിറ്റ് ഓഫ് ഫംഗ്ഷൻസ് എന്ന് പറയുമ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ഡിഫോൾട്ട് ആയിട്ട് രണ്ട് വേരിയബിൾസിലേക്കും വാല്യൂസ് പോകും ബട്ട് വി ക്യാൻ പാസ് എനിത്തിങ് ആസ് സെപ്പറേറ്റേഴ്സ് റൈറ്റ് ദി പ്രോഗ്രാം ടു റീഡ് ത്രീ ഫ്ലോട്ട് നമ്പേഴ്സ് ഫ്രം ദി കീബോർഡ് വിത്ത് സെപ്പറേറ്റേഴ്സ് ആൻഡ് അൻ പ്രിൻ്റെ സം എക്സാമ്പിൾ കാണിക്കുന്നുണ്ട് പ്രോഗ്രാം ടു റീഡ് ത്രീ ഫ്ലോട്ട് നമ്പേഴ്സ് എന്നാണ് പറഞ്ഞത് അപ്പോൾ ത്രീ എന്ന് പറയുമ്പം എത്ര വേരിയബിൾ വേണം മൂന്ന് വേരിയബിൾ വേണം എ കോമ ബി കോമ സി ഈക്വൽ ടു ഏത് ഡാറ്റ ടൈപ്പ് എന്നാണ് പറഞ്ഞത് ഫ്ലോട്ടെന്ന് അപ്പോൾ എങ്ങനെയാണ് കൊടുക്കുന്നത് ഫ്ലോട്ട് ഓഫ് എക്സ് ഇനി എന്താ നമ്മൾ കൊടുക്കേണ്ടത് ഫോർ ലൂപ്പ് ഫോർ എക്സ് ഇൻ ഇൻപുട്ട് ഓഫ് എൻ്റർ ത്രീ ഫ്ലോട്ട് നമ്പേഴ്സ് കോമ സ്പ്ലിറ്റ് ഓഫ് സിംഗിൾ കോഡ്സിൽ കോമ കൊടുത്തിരിക്കുന്നു ഓക്കെ സ്പ്ലിറ്റ് ഓഫ് കോമ എന്ന് പറയുമ്പോൾ നമുക്ക് എൻ്റർ ത്രീ ഫ്ലോട്ട് നമ്പേഴ്സ് ടെൻ പോയിന്റ് ഫൈവ് കോമ ട്വൻ്റി പോയിന്റ് സിക്സ് കോമിത് ട്വൻ്റി പോയിൻറ്റ് വൺ ദെൻ അതിൻ്റെ സം കണ്ടുപിടിച്ചു ഇതാണ് നമ്മുടെ ഇൻപുട്ട് സ്റ്റേറ്റ്മെൻസ് എന്ന് പറയുന്നത് ഇനി ഔട്ട്പുട്ട് പുട്ട് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് നമ്മൾ ഇത്രയും നേരം കണ്ടതാണ് വി ക്യാൻ യൂസ് പ്രിൻറ് ഓഫ് ഫങ്ഷൻ പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്ന നമ്മുടെ ഔട്ട്പുട്ട് പുട്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിൻറ് ഓഫ് ഫങ്ഷൻസ് ടു ഡിസ്പ്ലേ ദി ഔട്ട് പുട്ട് അപ്പോൾ നമുക്ക് വിതഔട്ട് ഒരു എന്നാ ഫോംസ് ഉണ്ട് അതായത് ഔട്ട് പുട്ട് സ്റ്റേറ്റ്മെൻറ്സിന് ഫോംസുകൾ നമ്മൾ പറയുന്നുണ്ട് ഒന്നാമത്തതാണ് പ്രിൻറ്റ് ഓഫ് വിതൗട്ട് എനി ആർഗ്യുമെൻറ്റ് അപ്പോൾ ജസ്റ്റ് ഇറ്റ് പ്രിൻറ് ന്യൂ ലൈൻ ക്യാരഡർ ഒരു പുതിയ ലൈനിലേക്ക് പോകണമെങ്കിൽ നമ്മൾ സാധാരണ കൊടുക്കുന്നത് എന്നായിരുന്നു ന്യൂ ലൈൻ സ്ലാഷ് എൻ എന്ന് കൊടുക്കാറുണ്ട് അല്ലേ അപ്പോൾ ഒരു പുതിയ ലൈനിലേക്ക് നമുക്ക് പോകണമെങ്കിൽ പ്രിൻറ്റ് ഓഫ് എന്ന് ജസ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ കടസർ പുതിയ ഒരു ലൈനിലേക്ക് മൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത് അടുത്തത് പ്രിൻറ്റ് ഓഫ് സ്ട്രിങ് നമുക്ക് വേണമെങ്കിൽ സ്ട്രിങ് വാല്യൂസ് കൊടുക്കാം ബട്ട് വെള്ളി വൺ ഡിഫറൻസ് വിത്തിൻ ഡബിൾ കോഡ്സ് പ്രിൻറ്റ് ഹെലോ വേൾഡ് ഡബിൾ കോഡ്സ് വി ക്യാൻ യൂസ് എ സ്കേപ്പ് ക്യാരറ്റ് ഓൾസോ അപ്പോൾ സ്ലാഷ് എൻ ഹലോ ഫസ്റ്റ് ലൈനിൽ വരുന്നു ന്യൂ ലൈനിൽ വേണം വേർഡ് വരാൻ എങ്കിൽ ഹലോ സ്ലാഷ് എൻ വേൾഡ് എന്ന് കൊടുത്തു ദെൻ ഹലോ കഴിഞ്ഞിട്ട് കുറച്ച് സ്പേസ് set tab is to we want world varanengil hello crashti kuduka we can use repetition operator star in this string print 100 uh, sorry 10 into hello print hello into 10 ennu paranne kodta end arthamana we can use repetition operator star in this string ethra times hello varum 10 times alle appo star repetition operator ana star ennu parayanathu we can use plus operator end enteyilum rendu string gulu കൂടി കൂടിച്ചേർന്ന് പറഞ്ഞമെങ്കിൽ ഹലോ പ്ലസ് സ്ട്രിങ് വേൾഡ് എന്ന് പറഞ്ഞാൽ ഹെലോയുടെ കൂടത്തിൽ വേൾഡെന്നും പറയുന്നു വരുന്നു ഇനി അടുത്തതാണ് ഇഫ് ബോത്ത് ആർഗ്യുമെൻറ്റ്സ് ആ സ്ട്രിംഗ് ടൈപ്പ് ദെൻ പ്ലസ് ഓപ്പറേറ്റർ എ കോൺകാറ്റിനേഷൻ ഓപ്പറേറ്റർ രണ്ടും സ്ട്രിംഗ് ആണ് ഇവിടെ നോക്കി ഹലോ എന്ന് പറയുന്നതും സ്ട്രിംഗ് ആണ് വേൾഡ് എന്ന് പറയുന്നതും സ്ട്രിങ് ആണ് അപ്പോൾ ഈ പ്ലസ് സിമ്പിൾ ഇവിടെ എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത് കോൺകാറ്റിനേഷൻ രണ്ട് സ്ട്രിംഗും തമ്മിൽ കൂട്ടിച്ചേർക്കുക നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും ഹലോ വേൾഡ് ഇഫ് വൺ ആർഗ്യുമെൻറ്റ് ഈസ് സ്ട്രിംഗ് ടൈപ്പ് ആൻഡ് സെക്കൻഡ് ഈസ് എനി അതർ ടൈപ്പ് ലൈക്ക് ഇൻ ദെൻ വിൽ ഗെറ്റ് എറർ ഇപ്പം ഞാനിവിടെ കൊടുത്തിരിക്കുകയാണ് ഡബിൾ കോഡ്സിൽ ഹലോ പ്ലസ് ടെൻ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു എറർ ആയിരിക്കും രണ്ടും ഒരേ ഡേറ്റ ട ടൈപ്പ് ആണെങ്കിൽ കുഴപ്പമില്ല സ്ട്രിംഗ് ഡേറ്റ ടൈപ്പ് ആണെങ്കിൽ കോൺകാറ്റിനേറ്റ് ചെയ്ത് വരും ദെൻ ഹലോ പ്ലസ് ടെൻ എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾക്ക് എറർ ആണ് വരിക ഇഫ് ബോത്ത് ആർഗ്യുമെൻറ്റ്സ് ആ നമ്പർ ദെൻ പ്ലസ് ഓപ്പറേറ്റർ ആക്ടേസ് ആത്തമറ്റിക് അഡീഷൻസ് ഇപ്പം ഞാനിവിടെ കൊടുക്കുകയാണ് ടെൻ പ്ലസ് ട്വൻറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്തായിരിക്കും തേർട്ടീൻ ഓക്കെ അപ്പോൾ പ്രിൻറ്റ് ഹലോ പ്ലസ് വേൾഡ് എന്ന് പറഞ്ഞ് കൊടുത്താൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ഹലോ വേൾഡ് ആയിരിക്കും ദെൻ ഇത് തമ്മിലുള്ള ഡിഫറൻസ് നോക്കുക ഞാൻ ആദ്യത്തെ കേസിൽ പ്ലസ് ആണ് കൊടുത്തിരിക്കുന്നത് സോ കൊൺകാറ്റിനേഷൻ രണ്ടും കൂടെ കൂടി ചേർന്ന് വരും രണ്ടാമത്തെ കേസിൽ കോമയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ എന്താണ് ഒരു സ്പേസ് ഇട്ടിട്ടായിരിക്കും അവിടെ വരിക മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ് പ്രിൻറ്റ് വിത്ത് വേരിയബിൾ നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സ് പ്രിൻറ്റ് വിത്ത് എ പ്രി പ്രിന്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് വിത്ത് വേരിയബിൾ നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സ് ഇപ്പോൾ എ കോമ ബികമസ് സി ഇക്വൽ ടു ടെൻ കോമ ട്വൻറ്റി കോമ ത്രീ തേർട്ടീൻ പ്രിൻറ് ഇത് വാല്യൂസ് ആർ എ കൊമ ബി ഔട്ട് പുട്ട് എന്തായിരിക്കും ടെൻ ട്വൻറ്റി തേർട്ടീൻ എ കോമാ ബികോമ സി എന്ന് പറഞ്ഞു കൊടുത്താൽ എന്തായിരിക്കും തേർട്ടി ടെൻ ട്വൻറ്റി തേർട്ടി എന്ന് വിളിച്ചു എന്താണ് പ്രിൻറ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കൂടെ വേരിയബിൾ നമ്പർ ഓഫ് ആര്യബിൾസ് എത്ര നമ്പർ ഓഫ് ആര്യ വേരിയബിൾസ് ഉണ്ടെന്നും കൂടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് വാല്യൂ അസൈൻ ചെയ്ത് കിട്ടും ബൈ ഡിഫോൾട്ട് ഔട്ട്പുട്ട് വാല്യൂസ് ആർ സെപ്പറേറ്റഡ് ബൈ സ്പേസിലായിരിക്കും ഡിഫോൾട്ടായിട്ട് നമ്മുടെ പ്രിൻറ്റിങ് സ്റ്റേറ്റ്മെൻ്റ്സിൻ്റെ വാല്യൂസ് ഒക്കെ സെപ്പറേറ്റ് ചെയ്ത് വരുന്നത് ഇഫ് ഈ വൺ വി ൻ സ്പെസിഫൈ ദി സെപ്പറേറ്റഡ് ബൈ യൂസിങ് സബ് ആർട്ടിബ്യൂട്ട്സ് ഇപ്പം നമുക്ക് കോമാ വെച്ചാണ് ഈ വേരിയബിൾസിനെ സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ സബ് എന്ന് പറയുന്നത് പറയുന്ന ഒരു സെപ്പറേറ്റ് നമുക്ക് യൂസ് ചെയ്യാം അതായത് പ്രിൻറ്റ് എ കോമ ബി കോമ സി ഈക്വൽ ടു ടെൻ കോമ ട്വൻറ്റി കോമ തേർട്ടി എന്ന് കൊടുത്തു ഞാൻ പ്രിൻറിങ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുകയാണ് പ്രിൻറ് ഓഫ് എ കോമ ബി കോമ സി കോമ സെപ്പ് ഈക്വൽ ടു സിംഗിൾ കോഡ്സിൽ കോമ എന്ന് വെച്ചാൽ അർത്ഥം എന്താണ് എ കോമ ബി കോമ സി ടെൻ കോമ ട്വൻറ്റി കോമ തേർട്ടി എന്ന് പറയണം ഇനി ഈ കോമയുടെ സ്ഥാനത്ത് എനിക്ക് രണ്ട് കോളൻ ഇട്ട് സെപ്പറേറ്റ് ചെയ്താൽ മതിയെങ്കിലെന്താണ് സെപ്പ് ഈക്വൾ ടു സിംഗിൾ കോഡ്സിൽ കോളർ എന്തിട്ടാണോ സെപ്പറേഷൻസ് നടത്തുന്നത് അത് സെപ്പ് എന്ന് പറയുന്ന എന്താ സെപ്പറേറ്ററിൽ നമുക്ക് കാണിച്ചാൽ മതിയാകും അടുത്തതാണ് പ്രിൻറ് ഓഫ് വിത്ത് എൻഡ് ആ ആർട്ടിബ്യൂട്ട്സ് എങ്ങനെ നോക്കാം പ്രിൻറ് ഹലോ പ്രിൻറ്റ് സാം പ്രിൻറ്റ് വെൽക്കം ഔട്ട്പുട്ട് പുട്ട് കിട്ടുക എന്തായിരിക്കും ഹലോ സാം വെൽക്കം അല്ലേ എൻഡ് ആർട്ടിബ്യൂട്ട്സ് വച്ച് ഇത് ഡിഫോൾട്ട് വാല്യൂ ഫോർ എൻഡ് ആർട്ടിബ്യൂട്ട്സ് ഇസ് സ്ലാഷൻ വിച്ച് ഈസ് നത്തിങ് ബട്ട് ന്യൂ ലൈൻ ക്യാരക്ടർ ഇപ്പോൾ ഇവിടെ നമ്മൾ മൂന്ന് ലൈനിലായിട്ടാണ് പ്രിൻറ് ഹലോ പ്രിൻറ് സാം പ്രിന്റ് വെൽക്കം എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇവിടെ സെപ്പറേഷൻസ് വെച്ചിരിക്കുന്നത് ഏത് ടാബ് വെച്ചിട്ട് എൻ ന്യൂ ലൈനിലേക്ക് ബൈ ഡിഫോൾട്ട് അത് മൂവ് ചെയ്യുന്നു ഇഫ് യു വാണ്ട് ഇൻ ദി സെയിം ലൈൻ വിത്ത് സ്പേസ് നമുക്ക് എന്ത് കൊടുക്കണം എൻ്റ് എന്ന് പറയുന്ന സെപ്പറേഷൻസ് എൻഡ് എന്ന് പറയുന്ന ഒരു എന്താണ് വേരിയബിൾ വെച്ച് കൊടുത്താൽ മതിയോ ഫോർ എക്സാമ്പിൾ പ്രിൻറ് ഹലോ സിംഗിൾ കോഴ്സിൽ കൊടുക്കുക എന്തുകൊണ്ട് ബിക്കോസ് ഇറ്റ് ഈസ് സ്ട്രിങ് കോമ എൻഡ് ഈക്വൽ ടു സിംഗിൾ കോഴ്സിൽ കൊടുക്കുക എന്ന് വെച്ചാൽ അർത്ഥം സ്പേസ് സെയിം ലൈനിൽ വരണം സ്പേസിട്ട് വരണം ദെൻ എൻറ്റീക്വൾ ടു സിംഗിൾ കോഡ്സ് സെയിം ലൈൻ സ്പേസ് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ഹലോം സാം വെൽക്കം എന്നായിരിക്കും ഓക്കെ അടുത്ത ഫോമാണ് പ്രിൻറ്റ് ഓബ്ജെറ്റ് ഈസ്റ്റേറ്റ്മെൻറ്റ്സ് വി ക്യാൻ പാസ് എനി ഓബ്ജെക്റ്റ് ലൈക്ക് ലിസ്റ്റ് ടപ്പിൾ സെറ്റ് എക്സെട്ര അസ് ആർഗ്യുമെൻറ്റ് ടു ദി പ്രിന്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് അപ്പം നമുക്ക് ലിസ്റ്റോ അല്ലെങ്കിൽ ടപ്പിൾസോ അല്ലെങ്കിൽ ഒരു സെറ്റോ എന്ത് വേണമെങ്കിലും നമുക്ക് ഈ പ്രിൻ്റ് ഓഫ് എന്ന് പറയുന്ന ഒബ്ജെറ്റ് പ്രിൻറ് ഓഫ് ഒബ്ജെക്റ്റ് എന്നാണ് അർത്ഥം ഒബ്ജെക്റ്റ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്ന ഇവിടെ അതൊരു ലിസ്റ്റാകാം ടപ്പിൾസ് ആകാം അല്ലെങ്കിൽ സെറ്റ് അല്ലേ ലിസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സി കോൺസെപ്റ്റ് ആണ് ലിസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ നോക്കാം ഐ എന്ന് പറയുന്ന വേരിയബിളിൽ ഞാൻ ഒരു ലിസ്റ്റ് കൊടുത്തേക്കുവാണ് ടെൻ കോമ ട്വൻറ്റി കോമ തേർട്ടീൻ കോമ ഫോർട്ടി ടി ക്കകത്തുമുണ്ട് ടെൻ ട്വൻറ്റി തേർട്ടീൻ ഫോർട്ടി ഇനി ഞാൻ ഇതിൻ്റെ അകത്ത് പ്രിന്റിങ് സ്റ്റേറ്റ്മെൻറ് കൊടുക്കുകയാണ് പ്രിന്റ് ഓഫ് എന്താണ് നമ്മുടെ ഓബ്ജെക്റ്റ് ഐ ഉണ്ട് അടുത്ത ലൈനിൽ പ്രിന്റ് ഓഫ് ടി എന്ന് കൊടുത്തു കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും ടെൻ കോമ ട്വൻറ്റി ട്വൻറ്റി കോമയില്ല ബൈ ഡിഫോൾട്ട് എന്താണ് സ്പേസ് ആണ് വരിക കോമ വരണമെങ്കിൽ സെപ്പ് എന്ന് പറയുന്ന സെപ്പറേറ്റർ യൂസ് ചെയ്യണം ടെൻ ട്വൻറ്റി തേർട്ടീൻ ഫോർട്ടീൻ ഓക്കെ ഇനി പ്രിൻറ് ഫോമാറ്റഡ് സ്ട്രിങ്സ് ഫോമാറ്റഡ് സ്ട്രിങ്സുകൾ നമ്മൾക്ക് യൂസ് ചെയ്യാം സ്റ്റാർ ഐ ഉണ്ട് സോറി പേഴ്സെൻ്റേജ് ഐ ഉണ്ട് പേഴ്സെൻറ്റേജ് ഡി ഉണ്ട് പേഴ്സെൻറ്റേജ് എഫ് പേഴ്സെൻ്റേജ് എസ് പെർസെൻറ്റേജ് ഐ എന്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇൻഡിജറാണ് പേഴ്സൻറ്റേജ് ഡിയും ഇൻഡിജറിനെയാണ് പേഴ്സെൻറ്റേജ് എഫ് ഫ്ലോട്ടിനെയും പേഴ്സൻറ്റേജസ് സ്ട്രിങ് ടൈപ്പിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്ന ഫോമാറ്റഡ് സ്ട്രിങ്സ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ കൊടുക്കുകയാണ് പ്രിൻറ് ഫോമാറ്റഡ് സ്ട്രിംഗ് പേഴ്സൻറ്റേജ് വേരിയബിൾ ലിസ്റ്റ് എക്സാമ്പിൾ കാണിക്കാം എ ഈക്വൽ ടു ടെൻ ബി ഈക്വൽ ടു ട്വൻറ്റി സി ഈക്വൽ ടു തേർട്ടി പ്രിൻറ്റ് എ ഇസ് പെർസെൻറ്റേജ് ഐ പേഴ്സൻറ്റേജ് എ എന്ന് പറഞ്ഞ് കൊടുത്തു വാല്യൂ എന്താണ് നമുക്ക് ഐ എന്ന് പറയുന്ന അതായത് പേഴ്സൻറ്റേജ് ഐ എന്ന് പറഞ്ഞാൽ ഇൻറ്റിജർ എന്നാണ് അർത്ഥം പെർസെൻറ്റേജ് എ പേഴ്സൻറ്റേജ് എയിൽ ഉള്ള വാല്യൂ ഇൻറ്റിജർ ഡാറ്റ ടൈപ്പിൽ നമുക്കവിടെ കാണിക്കുകയാണ് അല്ലേ അപ്പോൾ കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും എ വാല്യൂ ഈസ് അടുത്ത് എങ്ങനെ കൊടുക്കുക ബി വാല്യു ഈസ് പേഴ്സെൻറ്റേജ് ഡി ഒ ഐ ഒ നമുക്ക് കൊടുക്കാം ആൻഡ് സി വാല്യൂ ഈസ് പേഴ്സെൻ്റേജ് എഫ് ഓക്കെ പേഴ്സെൻ്റേജിൽ ബി കോമ സി എന്ന് പറഞ്ഞ് കൊടുക്കുന്നു നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും ബിയുടെ വാല്യു ഏതാണ് പേർസെൻറ്റേജ് ഡി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഇൻഡിജറൽ കാണിക്കണം ട്വൻറ്റി സിയുടെ വാല്യു എങ്ങനെ കാണിക്കണമെന്നാണ് പറഞ്ഞത് പെർസെൻറ്റേജ് എഫിൽ കാണിക്കണമെന്ന് ദാറ്റ് മീൻസ് ഫ്രോഡ് അപ്പോൾ തേർട്ടീൻ പോയിൻറ്റ് സീറോ 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 എന്ന് പറഞ്ഞു കാണിക്കും അടുത്തത് എസ് ഈക്വൽ ടു സാം ഒരു സ്ട്രിംഗിൻ വേരിയബിൾ സ്ട്രിങ് വാല്യൂ എസ് എന്ന് പറയുന്ന വേരിയബിൾ കൊടുത്തു ലിസ്റ്റ് ഓഫ് ലിസ്റ്റും ഉണ്ട് ടെൻ ട്വൻറ്റി തേർട്ടീൻ ഫോർട്ടോ ഉണ്ട് പ്രിൻറ്റ് ഹലോ പേഴ്സൻറ്റേജ് എസ് ഇത് ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ആർ പേഴ്സൻറ്റേജ് ഐസ് എസ് പേഴ്സൻറ്റേജ് ബ്രാക്കറ്റിൽ എസ് കോമ ലിസ്റ്റ് എന്ന് പറഞ്ഞു കൊടുത്തു അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത് സ്ട്രിങ്ങിൽ കാണിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ അപ്പോൾ പെർസെൻറ്റേജ് എസ് എന്ന് പറഞ്ഞ സ്ട്രിംഗ് ആണ് അർത്ഥം ഹലോ സാം ഓക്കെ ദി ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ആർ പെർസെൻറ്റേജ് എസ് ഏതൊക്കെയാണ് ഏതൊക്കെയാണ് നമ്മൾ കാണിക്കേണ്ടത് ടെൻ ട്വൻ്റി തേർട്ടീൻ ഫോർട്ടീൻ എന്ന് പറഞ്ഞ് കാണിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ടുള്ള ഒരു എന്നാ ഫണ്ടമെൻറ്റൽസ് ഓഫ് പൈതന എങ്ങനെയാണ് ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുക്കുക എങ്ങനെയാണ് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുക്കുക എന്നുള്ളത് ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ് നിങ്ങളുടെ സിലബസിലില്ല എങ്കിൽ കൂടി ഇത് കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്ന് നോക്കുക ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് പ്രോഗ്രാം ചെയ്യുക താങ്ക് യു